സ്വാമി വിവേകാനന്ദൻ്റെ സുപ്രഭാത സന്ദേശം അന്ധവിശ്വാസങ്ങളെക്കുറിച്ച്. വിശ്വാസങ്ങൾ ജനറലി അന്ധമാണ്. എന്നാലും ദുരാചാരങ്ങളും അനാചാരങ്ങളുമാണ് അന്ധവിശ്വാസങ്ങളുടെ ബൈ പ്രോഡക്റ്റ് എങ്കിൽ, അന്ധവിശ്വാസങ്ങളുടെ ബൈ പ്രോഡക്റ്റ് ദുരാചാരങ്ങളും അനാചാരങ്ങളുമാണ്. ആ ദുരാചാരങ്ങളും അനാചാരങ്ങളും അതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ്റെ സുപ്രഭാത സന്ദേശം നോക്കാം. അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. യഥാർത്ഥത്തിൽ ദുരാചാരങ്ങളാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ആ ദുരാചാരങ്ങൾ ഉണ്ടാവുന്നത് അന്ധവിശ്വാസത്തിലൂടെയാണ്. അനാവശ്യമായ ആചാരങ്ങൾ അനാചാരങ്ങൾ, ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ ദുരാചാരങ്ങൾ. എന്തിന് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നത്? മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും. മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ ആൻഡ് ഓൾ റിലേറ്റഡ് ആയിട്ടുള്ളതിന്, സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് നെഗറ്റീവ് ഉണ്ടാക്കുന്നതിനെയാണ് ദുരാചാരങ്ങൾ എന്ന് പറയുക. ആ ദുരാചാരങ്ങൾ ഉത്ഭവിക്കുന്നത് അന്ധവിശ്വാസങ്ങളിൽ നിന്നാണ്. ഇന്നലെ ഒരു മതപണ്ഡിതൻ കുറേ വ്യക്തികൾക്ക് കയ്യിൽ ഇങ്ങനെ തുപ്പി കൊടുക്കുന്ന കേട്ടു. അവരെ കയ്യിൽ ഇതാക്കിയിട്ട് മുഖത്ത് തേക്കുക. ഒരു മതത്തിൻ്റെതാണ്, ഒരു മതത്തിൻ്റെ ദുരാചാരമാണ്. അതായത് മൂക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൂടി വെച്ച് വേണം, മൂക്കും വായും മൂടണമെന്ന നിർദ്ദേശം വരുമ്പോൾ അതിന് കാരണം നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെയോ വായിൽ കൂടെ വരുന്ന ഒരു തുള്ളി തുപ്പലിലൂടെയോ കൊറോണ വൈറസ് പകരരുത്. അതിന് പകരം കാറിലിരുന്നുകൊണ്ട് ഒരു മൗലവിയുടെ തുപ്പൽ അത് കയ്യിലേക്ക് ഇട്ടപ്പോൾ, കയ്യിലേക്ക് കുറേ പേരുടെ, അവർ കൈ ഇങ്ങനെ തുടച്ച് അത് മുഖത്തും ബാക്കി ശരീരത്തിലൊക്കെ തേക്കുന്നു. എങ്ങനെയുണ്ട് ദുരാചാരം? അപ്പോൾ അന്ധവിശ്വാസങ്ങൾ, ആ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദുരാചാരം ഉണ്ടായത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. അതിനോട് ചേർന്നൊരു വഴി മതഭ്രാന്ത് അതിനേക്കാൾ നികൃഷ്ടമായ ശത്രുവാണ്. സൂപ്പർസ്റ്റീഷൻ ഈസ് എ ഗ്രേറ്റ് എനിമി ഓഫ് മാൻ, ബട്ട് ബൈഗോട്രി ഈസ് വേർസ്റ്റ്. ബൈഗോട്രി ഈസ് വേർസ്റ്റ്. മതഭ്രാന്ത് അതിനേക്കാൾ നികൃഷ്ടമായ ഒരു ശത്രുവാണ്. ഇത് രണ്ടും സനാതനധർമ്മത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റണം. സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി ആയിരിക്കണം നമ്മുടെ സംസ്കാരം, നമ്മുടെ ധർമ്മം. അത് അളക്കാൻ എളുപ്പ വഴി നമ്മളുടെ മനസ്സിന് ആ വിശ്വാസം കൊണ്ട്, ആചാരം കൊണ്ട് പ്രയോജനമുണ്ടോ? ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, കുടുംബ ബന്ധം ദൃഢമാക്കുന്നതിന്, സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കുന്നതിന്, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന് നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ആചാരവും കൊണ്ട്, ഇതിൽ ഏഴെണ്ണത്തിനും വേണമെന്നില്ല, ഏതിനെങ്കിലുമെല്ലാം പ്രയോജനവും നന്മയുമുണ്ടെങ്കിൽ അതിനെയാണ് സദ്വിശ്വാസം എന്ന് പറയുന്നതും സദാചാരം എന്ന് പറയുന്നതും. അനാചാരം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ ആചാരങ്ങൾ, സദാചാരങ്ങൾ നന്മ വരുത്തുന്നത്. ദുരാചാരങ്ങൾ തീർച്ചയായിട്ടും ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, ദുരാചാരങ്ങൾ. അടുത്തത്, ഡിവോഷൻ ടു ദി മദർ ഈസ് ദ റൂട്ട് ഓഫ് ഓൾ വെൽഫെയർ. മാതൃഭക്തിയാണ് എല്ലാ നന്മയുടെയും മൂലം. അതിന് കാരണം, ഒരു കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് അമ്മയുടെ ശരീരമാണ്. അച്ഛൻ്റേതൊരു ബീജം മാത്രമാണ്, ബാക്കി ആ കുട്ടിയുടെ ഹാർട്ടും ലിവറും, ആ കുട്ടിയുടെ സർവ്വതും അമ്മയുടെ പ്രോഡക്റ്റാണ്. 278 ദിവസം കൊണ്ട് ഒരു അണ്ഡവും ബീജവും സംയോജിച്ച എംബ്രിയോ ഒരു ശിശുവായി പുറത്തേക്ക് വരുന്നത് അമ്മയുടെ രക്തമാണ്, അമ്മയുടെ ഭക്ഷണമാണ്, അമ്മയുടെ വികാരമാണ്, അമ്മയുടെ വിചാരമാണ്. അതുകൊണ്ടാണ് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിതൃദേവോ ഭവ എന്ന് പറയുന്നത്. ആ അമ്മയോടുള്ള ഭക്തി, അമ്മയാണ് ക്ഷമയാ ധരിത്രി, എല്ലാ ക്ഷമയുടെയും പരമകാഷ്ഠയിൽ നിൽക്കുന്നത് അമ്മ തന്നെയാണ്. അമ്മയോളം വരില്ല അച്ഛൻ, ഭാര്യയോളം വരില്ല ഭർത്താവ്, മകളോളം വരില്ല മകൻ, സഹോദരിയോളം വരില്ല സഹോദരൻ. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ള മാതൃഭക്തി,
നമ്മൾ പിതൃകർമ്മം കൊടുക്കുമ്പോൾ പോലും മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവജ അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്കാണ് ആദ്യത്തെ തർപ്പണം. അതുകൊണ്ട് വിവേകാനന്ദൻ അടിവരയിട്ട് പറയുന്നു, മാതൃഭക്തിയാണ് എല്ലാ നന്മയുടെയും റൂട്ട്, മൂലം. അടുത്തത് യുക്തിസഹജമായ പഠനം മാത്രമാണ് യഥാർത്ഥ പഠനത്തിൻ്റെ അളവുകോല്. ലേണിംഗ് മീൻസ് ലേണിംഗ് സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി. സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി പഠിക്കുന്നതാണ് യഥാർത്ഥ പഠനം. നമ്മൾ അർത്ഥം മനസ്സിലായില്ല, അത് കുഴപ്പമില്ല. സന്ദേശം മനസ്സിലായില്ല, അത് കുഴപ്പമില്ല. അർത്ഥവും സന്ദേശവും തെറ്റായിട്ട് മനസ്സിലാക്കി അത് ഡേഞ്ചറസാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിൽ കുറവുകളുണ്ടാവാം. അത് ശരിയായിട്ടല്ല മനസ്സിലാക്കിയതെങ്കിൽ കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല, ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല, അവിടെ ഒന്നും പ്രോബ്ലം ഇല്ല. തെറ്റായിട്ടാണ് മനസ്സിലാക്കിയതെങ്കിൽ ആ മനസ്സിൽ നിന്ന്, തെറ്റായി പഠിച്ചതിൽ നിന്ന് വരുന്ന തെറ്റായ ചിന്തകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റായിട്ടുള്ള കർമ്മഫലങ്ങൾ. അപ്പോൾ വെൻ യു ആർ ലേണിംഗ് ഇൻ ദ നെഗറ്റീവ് വേ, തെറ്റായിട്ട് പഠിക്കുമ്പോൾ, അവിടെയാണ് യുക്തിസഹജമല്ലാതെയാവുന്നത്. ഭാരതത്തിലെ ഏത് ചിന്താധാരകളും യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. നക്രമേണ വിനാശാസ്ത്രം, ന ശാസ്ത്രേണ വിനാക്രമ, ശാസ്ത്രം ക്രമയുധം ജ്ഞാത്വ യക്കരോതി സസിദ്ധി വാക്. അതിൻ്റെ അർത്ഥം എന്താ? ന ക്രമേണ വിനാശാസ്ത്രം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമില്ലാതെ സയൻസ് എന്ന് പറയുന്നതില്ല, ശാസ്ത്രം എന്ന് പറയുന്നതില്ല. ന ക്രമേണ വിനാശാസ്ത്രം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലൂടെ മാത്രമേ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ സാധിക്കുള്ളൂ. ന ശാസ്ത്രേണ വിനാക്രമ, സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ഇല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം സാധിക്കില്ല. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമില്ലാതെ സയൻറ്റിഫിക് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കില്ല, സയൻറ്റിഫിക് അപ്രോച്ച് ഇല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം സാധ്യമല്ല. ശാസ്ത്രം ക്രമയുധം ജ്ഞാത്വ, സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലൂടെ ഉരുത്തിരിയുന്നതാണ്. ശാസ്ത്രം ക്രമയുധം ജ്ഞാത്വ, ശാസ്ത്രം അഥവാ സയൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പഠനത്തിലൂടെ ഉണ്ടാകുന്നതാണെന്ന് അറിഞ്ഞിട്ട് യക്കരോതി സസിദ്ധി വാക്. ആരാണോ സയൻറ്റിഫിക് ഒബ്സർവേഷനും യുക്തിസഹജമായിട്ടുള്ളതും ലോജിക്കലായിട്ടുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്, അവനാണ് സിദ്ധി വാക്, ജീനിയസായി മാറുന്നതും നല്ല കഴിവുള്ളവനായി മാറുന്നതും സമൂഹത്തെ നയിക്കാൻ പാകത്തിനുള്ള ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഉള്ളവനായി മാറുന്നതും അവനാണ്. അപ്പോൾ നോക്കുക, യുക്തിസഹജമായ ദ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് ട്രൂ ടീച്ചിങ് മസ്റ്റ് ബി ദാറ്റ് ദ ടീച്ചിങ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് റീസൺ. നമ്മളുടെ അന്വേഷണത്തിനും അതുപോലെ തന്നെ കാര്യകാരണ വിവരണത്തിനും എതിരായിട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, യുക്തിസഹജമായ പഠനം മാത്രമാണ് യഥാർത്ഥ പഠനത്തിൻ്റെ അളവുകോല്. നമ്മൾ ജീവിതത്തിൽ എന്നും ഉൾക്കൊള്ളാനുള്ള കുറേ സന്ദേശങ്ങളാണ് സുപ്രഭാത സന്ദേശങ്ങളായിട്ട് സ്വാമി വിവേകാനന്ദൻ്റേത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഓർമ്മിക്കുക, വിവേകാനന്ദൻ സമാധിയാവുന്ന 39-ാമത്തെ വയസ്സിൽ വിവേകാനന്ദൻ്റെ ശിഷ്യന്മാർ വിവേകാനന്ദനോട് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? വിവേകാനന്ദൻ മറുപടി കൊടുത്തത് എന്താ അറിയാമോ? അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിലനിർത്തുകയും അതിനെ പോഷിപ്പിക്കുകയും ചെയ്താൽ മതി. അപ്പോൾ എനിക്കും നിങ്ങൾക്കുള്ള ദൗത്യം എന്ന് പറയുന്നത് ആ വിവേകാനന്ദ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തി പരമാവധി പഠിപ്പിച്ച് പ്രതികരിക്കാനും സമുജ്വലമായിട്ട് നമ്മുടെ സംസ്കാരത്തെയും ധർമ്മത്തെയും വളർത്താനും ഉയർത്താനും ഉണർത്താനും സാധിക്കുന്ന ഓരോ മിനിറ്റിലെ പ്രവൃത്തിയും നമ്മളെ ധന്യമാക്കട്ടെ. പ്രണാമം, നമസ്കാരം.